എല്ലാവർക്കും ഗ്രിഡ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കൺട്രോൾസ് ഞാനങ്ങനെ ടു ഫിംഗറിൽ നിന്ന് ഫോർ ഫിംഗറിലോട്ട് ചേഞ്ച് ആയി എന്നതാണ്. അതായത് ഞാൻ ഫസ്റ്റ് ടു ഫിംഗർ ആയിരുന്നു, അതിൽ നിന്ന് ത്രീ ഫിംഗറായി, പിന്നെ എങ്ങനെ ഞാൻ ഇപ്പോൾ ഫോർ ഫിംഗറാണ് യൂസ് ചെയ്യുന്നത്. ഉടനെ തന്നെ ചിലപ്പോൾ ഫൈവ് ഫിംഗറിലോട്ട് മാറാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് എങ്ങനെ ആയിരുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഞാനങ്ങനെ എൻ്റെ കൺട്രോൾസ് സെറ്റ് ചെയ്തു, അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയുന്നത്, പുറത്ത് നല്ല മഴയാണ്, നോയിസിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ദയവായിട്ട് എല്ലാവരും ക്ഷമിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഫസ്റ്റ്, അതായത് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തിരുന്ന ടു ഫിംഗർ സെറ്റപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർമലി കൺട്രോൾസ് ഓപ്പൺ ചെയ്യുമ്പോൾ മൾട്ടിപ്ലെയർ, ബി ആർ, സോംബി മോഡ് ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ട്. ഞാനിപ്പോൾ മൾട്ടിപ്ലെയറിനകത്ത് കാണിച്ചു തരാം എങ്ങനെ ആയിരുന്നു എന്ന്. അതേപോലെ തന്നെ നിങ്ങൾ മൾട്ടിപ്ലെയറിനകത്തത് അതിനകത്തോട്ട് സിങ്ക് ചെയ്യുക. സിങ്ക് ചെയ്യുക മീൻസ് കോപ്പി ചെയ്തെടുക്കുക. ബാറ്റർ റോയലായാലും ശരി, സോംബീസ് മോഡലായാലും കോപ്പി ചെയ്ത് യൂസ് ചെയ്ത് കളിക്കുക. നമ്മൾ നോർമലി കൺട്രോൾസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ നമുക്ക് ഫസ്റ്റ് അഡ്വാൻസ് ആയിരിക്കും നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത്. സിമ്പിൾ മോഡ് ആരും യൂസ് ചെയ്യുന്നത് കാണത്തില്ല. വൺ ടൈപ്പ് എ ഡി എസ് ഉണ്ട്, ഹിപ് ഫയർ ഉണ്ട്, അല്ലാതെ തന്നെ കസ്റ്റംസ് ഉണ്ട്. നമ്മളിതിനകത്ത് കസ്റ്റം ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമൈസിനകത്ത് നമ്മുടെ ഓരോ ടൈപ്പ് അസോർട്ട് റൈഫിലായാലും എസ് എം ജി, ഷോട്ട് ഗണ്ണ്, ഇതെല്ലാം നമുക്ക് എ ഡി എസിനകത്ത് ആയിരിക്കും കിടക്കുന്നത്. എ ഡി എസ്, ഹിപ് ഫയർ ഇങ്ങനെ രണ്ട് സെറ്റപ്പായിട്ടായിരിക്കും നമുക്ക് കാണുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതാണ് എൻ്റെ ടു ഫിംഗർ സെറ്റപ്പ്. ഇതിനകത്ത് എ ഡി എസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാ ഈ കാണുന്ന ഫയർ ബട്ടണാണ് എ ഡി എസ്. അതായത് ഇത് ഞെക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് സ്കോപ്പ് ഓൺ ആക്കി നമുക്ക് ഫയർ പോകും. അതേപോലെ തന്നെ ഹിപ് ഫയർ എന്ന് കാണിച്ചിരിക്കുന്ന ബട്ടൺ, ഫയർ ബട്ടൺ എന്ന് പറയുന്നതാണ് ഇത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫയർ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ സ്കോപ്പ് ഓൺ ആകുക, അല്ല ഹിപ് ഫയർ ആയിട്ടായിരിക്കും ഫയർ പോകുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. ഇതാണ് എൻ്റെ ഫസ്റ്റ് ടു ഫിംഗർ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് അതിനകത്ത് ഇത് കണക്ക് അറേഞ്ച് ചെയ്തു. ഒരു മിനിറ്റ്, ഞാനിത് എങ്ങനെയാണ് ഞാൻ കളിച്ചിരുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സേവ് കൊടുക്കുക. മൾട്ടിപ്ലെയറിനകത്ത് നമ്മുടെ ട്രെയിനിങ് മോഡ്, ട്രെയിനിങ് മോഡ് ഓപ്പൺ ചെയ്ത ഓക്കെ. ഞാനിപ്പോൾ പി പി 19 എടുത്ത്, അതായത് ഞാൻ ഇത് നമ്മൾ മൂവ് ചെയ്യാൻ, ജോയിസ്റ്റിക്ക് മൂവ് ചെയ്യുക, അതിൻ്റെ സൈസൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. എൻ്റെ പ്രിഫറൻസ് 60-80 ആണ് എൻ്റെ ഒരു പ്രിഫറൻസ് എന്ന് പറയുന്നത്, പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിനകത്ത് നോർമലി നമ്മൾ പോകുന്നത് സ്ലൈഡ് ജമ്പ്. ഇതിനകത്ത് ഞാൻ സ്കോപ്പ് ബട്ടൺ യൂസ് ചെയ്യുന്നില്ല ഇപ്പോൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം ഞാൻ പറയാം. ഇപ്പോൾ പെട്ടെന്ന് എനിമീസ് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നോർമല് ഹിപ്പ് ഫയർ ബട്ടൺ യൂസ് ചെയ്ത് ഫയർ ചെയ്യും. അല്ല ദൂരെയാണ് എനിമി എന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് എ ഡി എസ് ബട്ടൺ യൂസ് ചെയ്ത് ഫയർ ചെയ്യും. ഈ രണ്ട് മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതേപോലെ മൂവ് ചെയ്യാനായിട്ട് സ്ലൈഡ് ജമ്പ് യൂസ് ചെയ്യുക, താഴെ റീലോഡിങ്, പിന്നെ ഏറ്റവും സൈഡിലെ സ്കോപ്പിൻ്റെ സൈഡിലായിട്ട് ഞാൻ വെപ്പൺ സ്വിച്ച് ചെയ്യുന്ന ബട്ടൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറൊന്നും ഞാൻ ഇതിനകത്ത് ചേഞ്ച് ചെയ്തിട്ടില്ല. ഞാൻ ഇത് ത്രീ ഫിംഗറിലോട്ട് ചേഞ്ച് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. കാരണം ത്രീ ഫിംഗറിലോട്ട് ചേഞ്ച് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ത്രീ ഫിംഗറിനകത്തോട്ട് ഇതേ സെയിം ഫയർ ബട്ടൺസിനകത്ത് എ ഡി എസിൻ്റെ നോർമൽ ഹിപ്പ് ഫയറിൻ്റെ ബട്ടൺ ടോപ്പ് സൈഡിൽ കൊണ്ടുവന്നു. അതേപോലെ തന്നെ എ ഡി എസിൻ്റെ ബട്ടണും ടോപ്പ് സൈഡിൽ കൊണ്ടുവന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും സൈസ് ഒന്ന് വലുതാക്കി, ഈ രണ്ട് ചേഞ്ചും. ഇതോടൊപ്പം തന്നെ ഞാൻ ഈ നമ്മുടെ സ്ലൈഡ് ക്രൗച്ചിൻ്റെ ബട്ടണും അതേപോലെ തന്നെ ജമ്പ് ബട്ടണും ജസ്റ്റ് ഒന്ന് വലുതാക്കി. ഈ രണ്ടെണ്ണേ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇത് ചേഞ്ച് ചെയ്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്തു ഓക്കെ. ഈ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന നോർമൽ ഫയർ ബട്ടണിന് ഇത് നമ്മുടെ എ ഡി എസ് യൂസ് ചെയ്ത് മൂവ് ചെയ്ത്, എ ഡി എസ് യൂസ് ചെയ്ത് നമ്മൾ സ്ക്രീനിനകത്ത് എ ഡി എസ് യൂസ് ചെയ്ത്, അതായത് സ്ക്രീൻ സ്വൈപ്പ് ചെയ്തുകൊണ്ട് മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്തു. അതേപോലെ തന്നെ മുകളിൽ ഹിപ്പ് ഫയർ ആണെങ്കിലും മുകളിലത്തെ എൻ്റെ ചൂണ്ടുവിരലുണ്ട്, ഇടതേ കയ്യിലെ ചൂണ്ടുവിരലുണ്ട്, ഹിപ്പ് ഫയർ യൂസ് ചെയ്തു. അതേപോലെ തന്നെ പെട്ടെന്ന് ദൂരത്തുള്ളവരെയാണെങ്കിൽ എ ഡി എസ് യൂസ് ചെയ്ത് ഫയർ ബട്ടൺ ചെയ്തു. ഈ ഫയർ ബട്ടൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ക്രീനിനകത്ത് നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ വലത്തെ കയ്യിലെ വിരലുകൊണ്ടാണ് സ്ക്രീൻ മൂവ്മെൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു സംഭവം ഞാൻ ചെയ്തിരുന്നുള്ളൂ. പിന്നെ ഞാനിത്
സ്നൈപ്പർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് ഫയർ ചെയ്യാനായിട്ട് കുറച്ച് സ്നൈപ്പർ ഷോർട്ട് കട്ടിനൊക്കെ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഞാൻ ഡയറക്റ്റ് ഫോർ ഫിംഗറിലോട്ട് ചേഞ്ച് ചെയ്യും. ഫോർ ഫിംഗറിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സ്കോപ്പ് ബട്ടണും ഫയർ ബട്ടണും സെപ്പറേറ്റ് ചെയ്യുക എന്നതാണ് ഫസ്റ്റ് മെത്തേഡ്. അതിനായിട്ട് നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഇതിനകത്ത് കസ്റ്റംസിനകത്ത് അഡ്വാൻസിനകത്ത് കസ്റ്റംസിനകത്ത് സെറ്റിങ്സിനകത്ത് എല്ലാം ഹിപ്പ് ഫയറിലോട്ട് ചേഞ്ച് ചെയ്യുക. ഹിപ്പ് ഫയറിലോട്ട് ചേഞ്ച് ചെയ്യുക. ഹിപ്പ് ഫയറിലോട്ട് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ പ്രത്യേക ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പം ഓക്കെ ഹിപ്പ് ഫയറിലോട്ട് ഇപ്പോൾ രണ്ടും ഞെക്കിക്കഴിഞ്ഞാലും സ്കോപ്പ് ഓൺ ആവത്തില്ല. പകരം സ്കോപ്പ് ബട്ടൺ ഞെക്കിയെങ്കിൽ മാത്രമേ സ്കോപ്പ് ഓൺ ആവത്തുള്ളൂ. ഈ ജമ്പിൻ്റെ സൈഡിലുള്ള സ്കോപ്പ് ബട്ടൺ ഞെക്കിയെങ്കിൽ മാത്രമേ സ്കോപ്പ് ഓൺ ആവും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾസിനകത്ത് ഒരു ചേഞ്ച് കൂടെ വരുത്തി ഫോർ ഫിംഗറിലോട്ട് ചേഞ്ച് ചെയ്തപ്പോൾ കണ്ടോ ഞാൻ ഫോർ ഫിംഗറിലോട്ട് ചേഞ്ച് ചെയ്ത എൻ്റെ സെറ്റപ്പാണിത്. ഫോർ ഫിംഗറിലോട്ട് സെറ്റപ്പ് ചെയ്തപ്പോഴത്തേന് സ്കോപ്പ് ബട്ടൺ സൈഡിൽ കൊണ്ടുവന്നു, ഫയർ ബട്ടൺ ഈ സൈഡിൽ കൊണ്ടുവന്നു. ഈ ജമ്പിൻ്റെയും സ്ലൈഡിൻ്റെയും ബട്ടൺ ഞാൻ ടോപ്പ് ഫയറിൻ്റെ സൈഡിൽ തന്നെ വെച്ചു. അതായത് രണ്ട് എൻ്റെ വലത്തെ കയ്യിൽ ഇടത്തെ കയ്യിൽ ഇടത്തെ കയ്യിൽ ഇതുകൊണ്ട് ഫിംഗർ ചൂണ്ടുവിരലുമുണ്ട്. ഞാൻ സ്കോപ്പ് കൺട്രോൾ ചെയ്തു, അതേപോലെ തന്നെ വലത്തെ കയ്യിൽ ചൂണ്ടുവിരലുമുണ്ട്, സ്ലൈഡ്, ജമ്പ്, അതേപോലെ തന്നെ ഫയർ ബട്ടൺ ഇത് മൂന്നും യൂസ് ചെയ്യുന്നു. പിന്നെ തള്ളവിരലുമുണ്ട്, എൻ്റെ വെപ്പൺ സ്വിച്ച് ബട്ടൺ, റീലോഡ്, പിന്നെ പ്രോൺ ചെയ്യുന്നത് എല്ലാം, പിന്നെ ADS സ്ക്രീനിനകത്ത് ADS മൂവ് ചെയ്യുന്നത്, പിന്നെ ഇത് ഇത്രയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നതിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സ്കോപ്പ് ഓൺ ആക്കേണ്ട സമയത്ത് സ്കോപ്പ് ഓൺ ആക്കി നമുക്ക് സ്ക്രീനിനകത്ത് സ്വൈപ്പ് ചെയ്ത് എയിം കൺട്രോൾ ചെയ്യാം. വേണമെങ്കിൽ അല്ല സ്കോപ്പ് ഓൺ ചെയ്യേണ്ടതെങ്കിൽ നോർമൽ ഫയർ ബട്ടൺ പ്രസ് ചെയ്യുക. സ്ലൈഡ് ചെയ്യേണ്ടത് അതേ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ചൂണ്ടൂരിലുണ്ട്, ഇത് യൂസ് ചെയ്യുക, സ്കോപ്പ് ഓൺ ചെയ്യുക, ഫയർ ചെയ്യുക. ഇതാണ് ഞാൻ ചെയ്തത്. ഇങ്ങനെ നിങ്ങൾ ഓരോ തവണ ചേഞ്ച് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണ നിങ്ങളെ കൺട്രോൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കൈയുടെ അതായത് ഫിംഗറിൻ്റെ സ്പീഡ് ചിലപ്പോൾ കൂടാനോ കുറയാനോ ചാൻസ് ഉണ്ട്. അങ്ങനെ കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഞാൻ അതാ നിങ്ങളടുത്ത് ഫസ്റ്റിലേ പറഞ്ഞത് ഏത് അതായത് ടു ഫിംഗറിൽ നിന്ന് ത്രീ ഫിംഗറിലോട്ട് ചേഞ്ച് ആയാലും ത്രീ ഫിംഗറിൽ നിന്ന് ഫോർ ഫിംഗറിലോട്ട് ചേഞ്ച് ആയാലും ക്ലോ ഫിംഗർ ചേഞ്ച് ആവുന്ന സമയത്ത് നിങ്ങളുടെ സെൻസിറ്റിവിറ്റിയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ADSനകത്തായിരിക്കും പെട്ടെന്ന് കണ്ട ഇത് കണക്ക് ADS ആയിരിക്കും, അതായത് ഞാൻ ചെറുതായിട്ടും സ്വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ബാക്ക് പോവും, കണ്ടോ ബാക്ക് പോയി കറങ്ങി വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ചില ചെറിയ ചെറിയ കുഴപ്പങ്ങൾ വരും, അത് നമുക്ക് ഫസ്റ്റിലേക്ക് കളിക്കുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അത് നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സെൻസിറ്റിവിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ എന്നുകൂടെ കൺഫേം ചെയ്യുക. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ചേഞ്ച് ചെയ്യുക. ഇത്രയും മാറ്റങ്ങൾ മാത്രമാണ് ഞാൻ വരുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൺട്രോൾസ് എല്ലാം ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാം, അല്ല കോപ്പി ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല, ഞാൻ ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. അതേപോലെ തന്നെ നിങ്ങളും ചേഞ്ച് ചെയ്യുക, ചേഞ്ച് ചെയ്ത് ടു ഫിംഗറിൽ നിന്ന് ത്രീ ഫിംഗറിലോട്ട് കൊണ്ടുവരിക, ടു ഫിംഗറിൽ നിന്ന് അല്ല ത്രീ ഫിംഗറിൽ നിന്ന് ഫോർ ഫിംഗറിലോട്ടാണ് ചേഞ്ച് ചെയ്യുക. വേണമെങ്കിൽ ഫൈവ് ഫിംഗറിലോട്ട് മാറ്റാം. ഞാൻ ഉടനെ ചിലപ്പോൾ ഫൈവ് ഫിംഗറിലോട്ടും ചിലപ്പോൾ ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ഫിംഗേഴ്സ് എത്രത്തോളം എഫക്റ്റീവ് ആവുന്നു അത്രത്തോളം പെട്ടെന്ന് ഞാൻ ഫൈവ് ഫിംഗറിലോട്ട് ചേഞ്ച് ആവുന്നതായിരിക്കും. സോ ഇത്രയാണ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ കമൻസ് ചോദിക്കാമെന്നാണ് ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരാം. അല്ല വീഡിയോ ചെയ്യേണ്ട രീതിയിലുള്ള കണ്ടൻസ് ആണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.